പണമിട്ട് ആസ്വദിച്ച് ഓണം ആഘോഷിക്കുകയല്ല ഇവർ, നല്ലൊരു സേവന പ്രവർത്തനമാണ് നമ്മുടെ വിദ്യാർത്ഥികൾ ചെയ്യുന്നത്. വടകര ജില്ലാ ആശുപത്രിയിലെ എല്ലാ ഉപകരണങ്ങളും വൃത്തിയാക്കി നവീകരിക്കുകയാണ് 7 ദിവസത്തെ ക്യാമ്പിന്റെ ലക്ഷ്യം. മണിയൂർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ വിദ്യാർത്ഥികളുടെ NSS ടെക്നിക്കൽ സെല്ലിന്റെ ക്യാമ്പാണിത്. പേര് പുനർജനി. ആകെ 60 കുട്ടികൾ. പഠിച്ച കാര്യങ്ങൾ വെച്ച് ബയോമെഡിക്കൽ ഉപകരണങ്ങളുടെ മുതൽ ഫർണിച്ചറുകളുടെ കേടുപാടുകൾ വരെ തീർത്ത് പ്രവർത്തന സജ്ജമാക്കി ഇവർ. ഞങ്ങൾ ഏകദേശം 20 ലക്ഷം രൂപയിലധികം ആസ്തി ജില്ലാ ഹോസ്പിറ്റലിന് സമാഹരിച്ച് കൊടുക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കുട്ടികളുടെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളായ കുട്ടികളുടെ ടെക്നിക്കൽ സ്കിൽ ഉപയോഗിച്ചിട്ട് ഇവിടെ ബയോമെട്രിക് എക്യുപ്മെൻസിൻ്റെ മെയിൻ്റനൻസ്, ICU അത്തരം സ്ഥലങ്ങളിലെ ACയുടെ മെയിൻ്റനൻസ്, ഇലക്ട്രിക്കൽ വർക്കുകൾ, കേടായി കിടക്കുന്ന ഉപകരണങ്ങൾ റിപ്പയർ ചെയ്യുക, പെയിൻറ് ചെയ്യുക, ഇതൊക്കെയാണ് ഞങ്ങൾ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഗ്ലൂക്കോസ് സ്റ്റാൻഡുകളുടെ അടക്കം തുരുമ്പ് മാറ്റി പെയിൻറ് അടിച്ചു. ഓപ്പറേഷൻ തിയേറ്ററിൽ പുതിയ ബൾബുകൾ ഇട്ടു. പ്രവർത്തികൾ അങ്ങനെ തുടരുകയാണ്. മോഡൽ പോളിടെക്നിക്കിലാണ് താമസം. ഭക്ഷണമൊക്കെ ഇവർ തന്നെ പാചകം ചെയ്യും. ഓരോ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടാണ് നമ്മളിവിടെ വർക്ക് നടത്തുന്നത്. ഈ വർക്കിൽ ഓരോ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത് വരെ നമ്മളെ വിദ്യാർത്ഥികളാണ്. ഫുഡ്, വെള്ളം, എല്ലാ കാര്യങ്ങളും ഇവിടെ എത്തിക്കുന്നത് നമ്മളെ വിദ്യാർത്ഥികളാണ്. ₹20 ലക്ഷം മൂല്യമുള്ള പ്രവർത്തികളാണ് ആശുപത്രിയിൽ വിദ്യാർത്ഥികളുടെ ലക്ഷ്യമെങ്കിലും അതിനേക്കാൾ എത്രയോ മൂല്യമുണ്ട് ഈ സേവനം തിരഞ്ഞെടുക്കാൻ കാണിച്ച മനസ്സുകൾക്ക്. ഉറപ്പിച്ചു പറയാം, നാളെയുടെ വാഗ്ദാനങ്ങളാണ്. ക്യാമറമാൻ ജിതേഷിനോടൊപ്പം വിപിൻ സി വിജയൻ, മാതൃഭൂമി ന്യൂസ്, വടകര.